ഹലോ, അപ്പം ഉണ്ടല്ലോ നമ്മളെ ബിഗ് ബോസിലെ ജാസ്മിൻ്റെ അഫ്സൽ ഖാൻ ഉണ്ടല്ലോ. അപ്പം അഫ്സൽ ഖാൻ്റെ ഉമ്മൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്താന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. മതിയാണ്, യൂട്യൂബറാണ്, അവളെ ഒരുപാട് വ്ളോഗിടും. പക്ഷേ മുന്നേ രക്ഷപ്പെട്ടു, ഇനിയിപ്പൊ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ദൈവമേ, അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ആകെ വിഷമമായി. ചെറുക്കനെ അമ്മ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയും. ഞാനതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്ത് ഒന്നും ചോദിക്കാറില്ല, ഒരു വക ചോദിക്കാറില്ല. ഞാനിതിന് സപ്പോർട്ടിനല്ല മോനെ, ഞാനിതിന് സപ്പോർട്ട് ചെയ്യില്ല മോനെ, നിന്റെ ലൈഫ് നീയായിട്ടില്ലാതാക്കല്ല മോനെ, ഇതൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അവന് മനസ്സിലാകുന്നില്ല. യൂട്യൂബറാണ്, അവള് ഒരുപാട് വ്ളോഗിടും. പക്ഷെ മുന്നേ രക്ഷപ്പെട്ടു, ഇനിയിപ്പൊ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ദൈവമേ, അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊക്കെ ആകെ വിഷമമായി. ചെറുക്കനെ അമ്മ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയും. ഞാനതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്ത് ഒന്നും ചോദിക്കാറില്ല, ഒരു വക ചോദിക്കാറില്ല. ഞാനിതിന് സപ്പോർട്ടിനല്ല മോനെ, ഞാനിതിന് സപ്പോർട്ട് ചെയ്യില്ല മോനെ, നിന്റെ ലൈഫ് നീയായിട്ടില്ലാതാക്കല്ല മോനെ, ഇതൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അവന് മനസ്സിലാകുന്നില്ല. എക്സിബിഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സാധനം കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അഫ്സലാണ് എന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നിരന്തരം ഫോൺ ചെയ്തോണ്ടേയിരുന്നു ആരും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരാ മോനെ എന്ന് ചോദിച്ചു. ആ അത് അമ്മ, അത് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അറിയാം. അമ്മ, എന്താ കുട്ടിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അത് അമ്മയ്ക്ക് പ്രശ്നമായി കിടക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ആ ഇഷ്യൂസ് നടന്നോണ്ടിരിക്കുന്നത്. മുന്നേ കുട്ടി വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇവന്റെ അടുത്ത് പറയുന്നത് നിനക്ക് ആലോചിച്ച് എന്താണെന്നുള്ള തീരുമാനിക്കുന്നേ, നീ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്, നീ എന്റെ ഓപ്ഷൻ എന്തിനാ ചോദിക്കുന്നത് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തുവാടാ കാര്യം, ആ കുട്ടിക്ക് ആ പയ്യനെ ഇഷ്ടമില്ല ഇപ്പൊ, എന്താണ് ആ കാര്യം? അല്ല അമ്മ, ആ പയ്യൻ എല്ലാത്തിലും കേറി ായിട്ട് നീ എന്തിനായി കൂട്ടുവയ്ക്കുന്നത്? ഇവരൊക്കെ സെലിബ്രിറ്റികളാണ്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി. അഫ്സൽ തലയിടല്ലേ, ഞാൻ ഇവനോട് പറയുന്നുണ്ട്. ഇവനവിടെ ആ പെണ്ണ് വിളിച്ചോണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് ഇവ എന്ത് ചെയ്തു, നീ എന്റെ ഉമ്മയോട് സംസാരിക്കുന്നു, എന്റെ കയ്യിൽ ഫോൺ തന്നെ, എനിക്ക് ഇവള് ആരാന്ന് കൂട്ടി പറയും. എന്നിട്ട് ഞാന് അഫ്സൽ എന്റെ കയ്യിൽ ഫോൺ ഇങ്ങനെ തന്നു, അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ, ഹലോ, എന്താ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ, ഉമ്മ ഞാൻ ജാസ്മിൻ ആണ്, അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ഞാന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ മോക്ക് തീരുമാനിക്കാം, മോളുടെ കല്യാണം വേണ്ടെന്നുള്ളത് മോക്ക് തീരുമാനിക്കാം. മോളുടെ പാരന്റ്സിനോട് പറയും, പഠിത്തമൊക്കെ നിർത്തി. അപ്പൊ ഈ പഠിത്തം നിർത്തിയെന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു ഇങ്ങനെ പറയുന്നത്. പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കേ, അപ്പൊ ഇപ്പൊ കല്യാണൊക്കെ പിന്നെ ആക്കി വെക്കേ. അതാ നിങ്ങള് തീരുമാനിക്കും, നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞത് മോള് തീരുമാനിക്കും. വിഷമിക്കൊന്നും വേണ്ട, ആക്റ്റീവ് ആവൂന്ന് ഞാനങ്ങ് വെച്ച് കേട്ടോ. ഞാനങ്ങ് അവന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ എന്റെ കയ്യിൽ ഫോൺ തന്നെ? ഒരു പരിചയം ഇല്ലാത്ത ഒരു പെണ്ണിന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ എന്തിനാ? അല്ല, അമ്മ പറയുമ്പോ ഒരു സമാധാനമായി. അവൻ അമ്മ അമ്മ ആര്, അവളുടെ ആര്, എങ്ങനെയൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഇത് കാര്യം ഇത്രയും ഗൗരവമാണെന്ന് എനിക്ക് പറയുന്നുണ്ട്. ചങ്ങാടം പിടിച്ച ഒരു പെണ്ണ, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ചങ്ങാടം പിടിച്ച പെണ്ണാണ്, ഒരു ഒന്ന് പ്രസവിക്കുമ്പോ ചക്കപ്പോത്ത് പോലെ ഇങ്ങനെ തന്നെ അവന് പരീക്ഷ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇതൊക്കെ മറ്റേ ഫാമിലിക്ക് ഉള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ വിചാരിച്ചേക്കുന്ന ഇതൊക്കെ ഞാൻ അമ്മലിനോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ വിചാരിച്ചേക്കുന്നത് ഞാനാണ് ഇതൊക്കെ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട്, കാരണം ഞാനിത് കംപ്ലീറ്റ് ഈ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോഴത്തേക്ക് ആർക്കും നല്ല അഭിപ്രായം ഇല്ല. പിന്നെ ആ അതിനകത്തുള്ള കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ, അയ്യോ, ഞാൻ മാത്രമല്ല മോളെ, എന്റെ സിസ്റ്റർ വരെ അന്വേഷിക്കാൻ തുടങ്ങി, എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആയി കാര്യത്തില്. എന്റെ ഉമ്മയാണെങ്കിൽ പ്രായമായിട്ടിരിക്കും, അവർക്ക് എല്ലാം കൂടെ ഈ കൊച്ചുമോന്റെ അടുത്ത് ഭയങ്കര, ആദ്യത്തെ കൊച്ചുമോനല്ലേ, അവർക്ക് ഇതെല്ലാ പ്രതീക്ഷകളും ഇങ്ങനെ ഇരിക്കണം കല്യാണം കാണാൻ വേണ്ടി. ഇതിങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോ ഉമ്മയ്ക്ക് എന്നും മിഴിയ. ആ കൊച്ചിനെ വിളിച്ചിട്ടുണ്ട് ചീത്ത പറയാൻ. ഞാൻ പറഞ്ഞ, അമ്മ പഴയ കാലം അല്ല ഇത്, പുതിയ കാലമാണ്. അതൊന്നും ചെയ്യാനേ പറ്റത്തില്ല. അയ്യോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി എന്തെങ്കിലും വ്ളോഗ് ഉണ്ടാക്കി ഇനി എന്തെങ്കിലും ചെയ്തു കളയും. എന്തിനാ നമ്മുടെ കൊച്ചിന്റെ പേരില്ലാതാക്കി കളയാ? പിന്നെ അവന് വാശിയാവും, വൈരാഗ്യാവും. ഈ പ്രേമം തലക്കി പിടിച്ചു കഴിഞ്ഞാ അഫ്സലിനെ എങ്ങനെങ്കിലും ഒന്ന് പിന്മാറി. ആകപ്പാടെ ഉള്ള ഒരു മോനാണ്,
അവൻ അവൻ അവന്റെ ഭാവിയാണ് ഞങ്ങൾ ഈ സെലിബ്രേറ്റ് പെണ്ണുമായിട്ട് എന്തിനാ മോനെ നീ അവനെ കൂട്ടു നിക്കണ? അയ്യോ ഇല്ല ആന്റി, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടാ. ഞാൻ പറഞ്ഞ അവനെ കൊറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുത്ത്. ഇനി ഇപ്പൊ അഫ്സലിനടുത്ത് ഇനി അതുപോലെ വെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ആണ് ഇതൊക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുത്തതും വോയിസ് പറയാൻ തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞത്. എന്താറിയോ, അത് എനിക്ക് പറയാനുള്ളത് എല്ലാം അഫ്സലിന്റെ അടുത്ത് അവൻ പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അമ്മലിന് ഉമ്മാക്ക് ഒരു കാര്യം, ഈ അഷിക അശോക് എന്ന് പറഞ്ഞ ഒരുത്തി എന്റെ അടുത്തേക്ക് വന്നത് വേറെ ഉമ്മ പറയാൻ പോലും പറ്റത്തില്ല, അത്രയും വൃത്തി കെട്ടൊരു സാധനം അവള്. എന്നിട്ട് ഈ അമ്മല് ഒരു ദിവസം കൊണ്ട് ഇവളെ റിലേഷൻഷിപ്പിലായി, എന്റെ കൂടെ നിന്നാക്കിയിട്ട് ഇവളെ റിലേഷൻഷിപ്പിലായി. എന്നിട്ട് ഇവള് വേറൊരുത്തൻ കസിൻ എന്ന് പറഞ്ഞവന് എനിക്ക് ചാറ്റ് സഹിതം കോള് സഹിതം എനിക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചെന്ന് ഇവള് ഇവനുള്ള സമയത്തല്ല ഓരോ അങ്ങനെ ഞാൻ ബ്രേക്കപ്പ് ആക്കിപ്പിച്ചതാണ്. ഈ അമലിനെയും അഷിഖിനെ തെളിവ് സഹിതം കൊടുത്ത് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. അത് കഴിഞ്ഞപ്പോ ഈ ജാസ്മിൻ എന്ത് ചെയ്തെന്ന് അറിയോ, എന്നോടുള്ള ഈ റിവെഞ്ച് തീർക്കാൻ വേണ്ടി ഇവൾ ആദ്യം ചെയ്തത് അഷിഖനായിട്ട് കൂട്ടുപിടിക്കുക എന്നുള്ളതാ. എന്നിട്ട് എന്താക്കി, അമലിനെ കൊണ്ട് വീണ്ടും സെറ്റാക്കിപ്പിച്ചു കൊടുത്ത് എന്താക്കിന്നറിയോ, ഹില എന്നുള്ള മറ്റേ ചെക്കന്മാരൊക്കെ ഫേക്ക് ആയിട്ട് ഇവള് പാവ അറിയാണ്ട് ഹാക്ക് ചെയ്തിട്ട് ഇതാക്കിയതാണ്. അസ്ല കാര്യങ്ങള് തിരക്കാണ്ടാണ് ആക്കിയത്. നമ്മളുടെ രണ്ടുപേരും ജീവിതം അസ്ല തകർക്കാനാണ് നോക്കിയിരുന്നത്. അഷിക എന്ന് പറയുന്ന ഒരു പൊന്നു പോലത്തെ പെങ്കൊച്ച വരല. എന്റെ ഉമ്മ ഞാൻ പറയുന്നതല്ല, അഷിക എന്നുള്ളത് ഈ ലോകത്തെ എല്ലാവർക്കും അറിയാം ആ പെങ്കൊച്ച എന്താണ്. നിങ്ങളെ തമ്മിലൊക്കെ തെറ്റിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവള് ചില്ലറ കാര്യല്ല, ഇവള് വന്നു കഴിഞ്ഞാൽ എന്താവും ഇനി ഇവന്റെ ജീവിതത്തില്? ചെറുക്കൻ എന്ത് ഇത്രക്ക് ബുദ്ധിയില്ലേ? എന്നോട് വിളിച്ചേന്നറിയോ, ലാസ്റ്റ് അഫ്സലും അമ്മലും വിളിച്ചിട്ട് എന്നോട് ജാസ്മിൻ ആണ് എന്നെ ആദ്യം വിളിച്ചത്. ജാസ്മിൻ എന്നെ ആദ്യം വിളിച്ചിട്ടായിരുന്നു, നീ നിന്റെ അഫ്സലിന്റെ ഉമ്മാനോട് എന്നെ പറ്റിട്ട് എന്തൊക്കെയാടി നീ പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ജാസ്മിൻ, ഞാൻ എന്നെ പറ്റിയൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്ക് സത്യം പറയണമെന്നില്ല, ഞാൻ എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഫാമിലി ആയിട്ട് ചോദിക്കും, അപ്പൊ ഇവ ഞാൻ നല്ല ഉറക്കത്തില്ല, അസൽ അറിയരുതേ ഉറക്കത്തില്ല. അമ്മ ഹില എന്തൊക്കെ പറഞ്ഞു ജാസ്മിൻ, ഹില ഒന്നും പറഞ്ഞില്ല, എന്തോ വേള് വറക്കി എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ, വേള് കാട്ടിറങ്ങി പോയി, എന്റെ കാല് മടങ്ങിയതിന് ശേഷം ഞാൻ വറക്കുള്ള ദിവസം ഞാൻ ചിലപ്പോ ഇവിടെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അയ്യോ ആ കുട്ടിയെ പറ്റി എന്ത് പറയാനാ, ഹിലെ ഒന്നും പറഞ്ഞില്ലല്ലോ, അസിനെ പറ്റി പറഞ്ഞു. അസ്ന എപ്പോഴും ഫ്രണ്ട്സായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അവസ്ഥപ്പെടാത്തതുകൊണ്ട് അവളെ പിണങ്ങിയ ആ ഒരു റീസണേ പറഞ്ഞിട്ടല്ല, ഹില ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ അത് മിണ്ടിയില്ല. അപ്പൊ ഈ പെണ്ണ് നിങ്ങളെ തമ്മില് പിരിയിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നാഫി, ഞാൻ ജാസ്മിനെ കുറിച്ചിട്ട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ക്യൂട്ടാണ് ബബ്ലിയിലാണ്, ഞാൻ ഇവളുടെ ഫാമിലി പോലും എന്തെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അപ്പൊ അഫി പക്ഷെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അഫി എന്നോട് പറഞ്ഞു ആ ശരി, പക്ഷെ എന്റെ ഉപ്പ എന്നോട് സംസാരിക്കുന്നില്ല ഈ പേരും പറഞ്ഞിട്ട്. ഉപ്പ സംസാരിച്ചു, ഞാൻ പറഞ്ഞു അത് എനിക്ക് എന്താന്ന് പോലും അറിയില്ല, നിങ്ങളെ വീട്ടിൽ നടക്കുന്ന എന്താ എനിക്ക് അറിയത്തില്ല അഫി, ഞാൻ പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മല കാര്യം പോലെ ആങ്കിളും അഫ്സലിന്റെ ഉപ്പയും അഫ്സലിനോട് സംസാരിക്കുന്നില്ല, കാരണം ഇവ ഇങ്ങനെ പോയി ഓരോ പടുകുഴിയിൽ വീഴുന്നു. എന്നിട്ട് അമലാണ് എന്നെ അമലാണ് ഫുൾ എന്നെ ഇത് പറഞ്ഞു. അമല് എന്നോട് ഓ അപ്പൊ അഫ്സലിന്റെ ഉമ്മ നോണ പറയുന്നല്ലേ നീ പറയുന്നത്, നീ പറഞ്ഞാ പറഞ്ഞു എന്റെ അമല് നീ മിണ്ടാതിരിക്കും, നീ വിഷയത്തേക്ക് കേറി വരരുത്, നീ ഇത്രയും വഷളാക്കിയ നീ ഒരാളെ പ്ലീസ് എന്നെ ദൈവം ഇത് വെറുതെ വിട്ടേക്ക്. ഞാൻ എന്റെ അഫ്സലിനോട് പറഞ്ഞു, അമലിനെ വിളിച്ച് പറഞ്ഞു അമലെ ഇത് ശരിയാവൂല, നീ അവന്റെ നല്ലൊരു ഫ്രണ്ട് ആണ്, ഇതിനെ തിരിച്ചുവിടുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് അമലിനോട് പറഞ്ഞത്, എന്റെ ഉമ്മ അമലിനോട് ഞാൻ വിളിച്ചിട്ട് വേറൊരുത്തൻ ഞാൻ സത്യം പറയട്ടെ എന്തുകൊണ്ടാണ് അഫ്സലും ഞാനും ഒക്കെ അടിയായതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഉമ്മാക്ക്. പക്ഷെ എനിക്ക് ഉമ്മ ഒരു മോളെന്നുള്ള സ്ഥാനം തന്നിട്ട് ഉമ്മ എന്നോട് ഇത് സത്യമായിട്ട് പറയണം, ഇത് എവിടേക്കും പുറത്തു പോകത്തില്ല, കാരണം ഇത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാനൊരു ഫാമിലി ആയിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ജാസ്മിൻ എന്തും ചെയ്യും, ജാസ്മിനൊരു വീഡിയോ എടുത്തിട്ട് അവൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ഞാൻ പേടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എനിക്ക് അവൾ അത്രയും പേടിയാണ്, പക്ഷെ ഞാൻ ഉമ്മാനോടായോണ്ട് കാരണം ഇതിപ്പോ അഫ്സല് നാളെ അവളുടെ അവളെ കെട്ടുമെന്തോ എനിക്കറിയില്ല, എന്തെങ്കിലും ജീവിതത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുവുള്ളൂ. മഹാ ഒരു
കരികിടയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാന് ഒരു കുട്ടിയാണെന്ന് എനിക്ക് ഞാൻ എന്താ ഉമ്മാനോട് കറക്റ്റ് കാര്യം എന്തെന്ന് ഞാൻ ഉമ്മാനോട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടുന്നാണ് തുടങ്ങിയത്, ഏതാണ് തുടങ്ങിയെന്നൊക്കെ പറയണം. പക്ഷെ ഉമ്മ ഇതൊരിക്കലും ഉപ്പാകുടെ ഏതോ സിസ്റ്റർ ബാംഗ്ലൂരുണ്ട്, ഉമ്മ ആ സിസ്റ്ററിനോട് പറയുമ്പോ ആ സിസ്റ്റർ ഉപ്പാനോട് വിളിച്ച് പറയുമ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അറിയുന്നത്. അത് പക്ഷെ ഉമ്മ പറയരുത് പുറത്തേക്ക്. ഞാൻ പറഞ്ഞത് ഉമ്മാടെ മനസ്സിൽ നിൽക്കണം, വേറെ ഒരു ഹിന്റ് പോലും കൊടുക്കരുത്. കാരണം ഹിന്റ് കൊടുത്താൽ ജാസ്മിന് അത് പിടിക്കും. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ കല്യാണത്തിന്, ഞാൻ അന്നൊട്ടിട്ടുള്ള കഥ പറയാം, എന്റെ കല്യാണത്തിനാണ് ഞാൻ ജാസ്മിൻ എന്നുള്ള ഒരാളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ആദ്യം കോമഡിയിൽ നമ്മൾ ഒരുമിച്ച് ആയതുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വിളിക്കുന്ന പോലെ ഞാൻ ജാസ്മിനെയും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് അല്ല, കൊളീഗായിട്ട് ഞാൻ കല്യാണത്തിന് വിളിച്ചാണ്. അങ്ങനെയാണ് ജാസ്മിൻ ആണ്.